ഹലോ എവരി വൺ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അവക്കാഡോ കൊണ്ടുള്ള മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. ബട്ടർ ഫ്രൂട്ട് എന്നും പറയും ഇതിന്. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 അവക്കാഡോയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിലെ പൾപ്പെടുക്കണം. അതിനായിട്ട് നമുക്കൊരു കത്തി കൊണ്ടത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലെ പൾപ്പെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഉള്ളിലെ പൾപ്പൊക്കെ എടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ പൾപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഫ്രൂട്ട് വെച്ചുണ്ടാക്കിയാൽ നമ്മുടെ ഷേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ല പഴുത്ത ഫ്രൂട്ട് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് ഒരു 2.5 കപ്പോളം പൾപ്പാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 1.25 കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പിച്ചെടുത്ത പാലാണിത്. ഇനി നമുക്കിത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലെ മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല കറക്റ്റാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ സ്ട്രോബെറിയുടെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/4 കപ്പോളം ബദാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പോളം പിസ്തയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഐസ്ക്രീം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഇഷ്ടമുള്ള സിറപ്പ് നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവക്കാഡോ സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.